പോയിട്ട് വന്നാല് ഒരുവിധം എല്ലാ മൃഗങ്ങളെയും പ്രതിമ ഇവിടെ ഉണ്ട്. ഇവിടെ ആന, ജിറാഫ്, വേറെ പല സംഭവങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒട്ടകം മുതൽ എല്ലാ കരടി മാ വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോ ഉള്ളത് കൊടകിലാണ്. കൊടകിൽ നമ്മളെ ഫാറൂഖിന്റെ വീട്ടിലാണുള്ളത്. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇനിയിപ്പോ ഇവിടുന്ന് ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇനി ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞാൻ ചിക്കുമംഗ്ലൂർ പോകും. ഇപ്പൊ ഇതുവരെ ഫ്രണ്ട് ആണ്. പേരെന്താ? ഇവരെ മകൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി ഇപ്പൊ സമയം 10:30 വെള്ളിയാഴ്ചയാണ്. ഇവിടുന്ന് കറങ്ങിയിട്ട് കുശാൽ നഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഒരു ബുദ്ധിസ്റ്റിന്റെ മൊണാസ്ട്രി ഒക്കെ ഉണ്ട് അവിടെ. അത് കണ്ടിട്ട് അങ്ങനെ ചിക്കുമംഗ്ലൂർ പോകും. അവിടുന്ന് ജുമായൊക്കെ കൂടിയിട്ട് അപ്പോ പോണ വഴിക്ക് നമുക്ക് കാഴ്ചകൾ കണ്ടങ്ങനെ പോകണം. അപ്പൊ ഇതാണ് നമ്മളെ ഫാറൂഖിന്റെ വീട്. ഇവിടെ കാപ്പി കൃഷി കേട്ടാ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. നല്ല തണുത്ത കാലാവസ്ഥയും അത് കാണുന്നൊരു പശുത്തൊഴുത്താണ്. ഇതാണ് വീട്. വണ്ടിമെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഒറ്റക്കെ ആയതുകൊണ്ട് പിന്നെ സീറ്റുമ്പോൾ കാര്യങ്ങളൊക്കെ ലഗേജൊക്കെ വെച്ചാണ് കെട്ടി. കുക്ക് ചെയ്യാനുള്ള സാധനമാണ് കവറിട്ട് മൂടിയിരിക്കണത്. പിന്നെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ തറവാട് വീട് ഇവിടെയാണ്. ഇവിടുന്നാണ് നമുക്ക് ഇനി ചായ കുടിക്കാറുള്ളത്. ഇതാണ് തറവാട് വീട്. ഇവിടെയാണ് ചായ കുടിക്കാറുള്ളത്. ചായക്ക് മുട്ട റോസ്റ്റ്, പിന്നെ ദോശ ഉണ്ട്. ഇത് ഈ സാധനം ഞാൻ കാണാത്തുള്ള സാധനം. നെയ്പ്പത്തില്ലേ? പിന്നെ ഇത് കഴിക്കട്ടെ. ഇറങ്ങാൻ നിൽക്കുകയാണ് ഇവിടുന്ന്. നിങ്ങളെ എവരോടാ പോയാ? പോയിട്ട് വന്നാല് പുറത്തു നടക്കണ്ട. അവിടെ വരികയാണെങ്കിൽ പോയി വന്നിട്ട് മലപ്പുറത്ത് വരികയാണെങ്കിൽ വരണം എന്തായാലും. ഓക്കെ എന്നാ ആ പറഞ്ഞോളൂ. എന്താ പറയാ, പറയാന് വാക്കുകളില്ല. വേണ്ടിയില്ല നമുക്ക് കിട്ടിയ സപ്പോർട്ട്. അവിടുന്ന് നല്ല അടിപൊളി സ്ഥലം, നല്ല നാട്ടുകാരും. നമ്മൾ എന്താ പറയുക, നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്നൊരു ഫീൽ ഇവിടെ എത്തിയാൽ കിട്ടില്ല. നമ്മളെ നാടനെ ഒന്ന് കരുതും. കാരണം സംസാരിക്കുന്നതും മലയാളം, കർണാടക എന്ന് പറയില്ല, സംസാരിക്കുന്നത് മലയാളം. പിന്നെ പെരുമാറ്റമാണെങ്കിലോ നമ്മളതേ പെരുമാറ്റം. നല്ല സപ്പോർട്ട് ആ നാട്ടിൽ നിന്ന്. ഇനി മടിക്കേരി പോകണം. ഇവിടുത്തെ ഒരു എന്താ പറയുക, കുറുക് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറുക് കുറുക് എന്ന് അറിയും. ഞാനും കരുതുന്നത് കുറുക് എന്നുള്ളത് ഒരു സ്ഥലമാണെന്ന് കരുതി. പക്ഷേ കുറുക് ഒരു ജില്ലയാണ്. ജില്ലേൻ്റെ പല ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ. പക്ഷേ മെയിന് കുറുക് എന്ന് പറഞ്ഞാണ്ട് ആളുകൾ വരുന്നത് മടിക്കേരിക്കാണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് 15 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഇന്നലെ തിരിഞ്ഞ് ഇവിടുന്ന് പോയല്ല, ഒരു കോളൊക്കെ ചെയ്തിട്ട് പോയ ആ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് മടിക്കേരി ഇങ്ങനെ നേരെ പോയ മടിക്കേരി, താഴോട്ട് പോയ കുശാൽ നഗർ. നമുക്ക് മടിക്കേരി പോയിട്ട് വേണം കുശാൽ നഗർ പോകാൻ. റോഡ് കുറച്ച് മോശമുണ്ട്. കോഫി പ്ലാന്റേഷൻ ആണ്. അതിൻ്റെ ഇടയിലൊക്കെ ചെടികൾ വെച്ചിട്ട് കളർ കളർ ഇലയുള്ള ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ കൂർഗ് ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് കേട്ടോ മടിക്കേരി എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഈ കുറുകിനെ അപേക്ഷിച്ച്, കുറുക് ജില്ലയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതലും അതുപോലെ മഴയൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്.
ഞാൻ വന്നിട്ടില്ല, എൻ്റെ താമസം വിട്ട് താവും പറഞ്ഞാണ്. തണുപ്പ് കുറച്ച് കൂടുതലാവും, മഴ പെയ്താൽ നല്ല മഴ ഉണ്ടാവും. ഇനി ഒരു 14 കിലോമീറ്റർ കൂടി ഇവിടുന്ന് കൂർഗക്ക് ഉണ്ടാവും. റോഡ് നല്ല മോശം അവിടൊക്കെ. ഞാൻ ലൊക്കേഷൻ ഒന്നും അടിച്ചിട്ടില്ല. മടിക്കേരി ഇനിയും പോവാൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ മുന്നോട്ട് പോകണം. പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഹാബി ഫാൾസ് എന്നാണ് ആ ഫാൾസിൻ്റെ പേര്. 8 കിലോമീറ്റർ ഉണ്ട്, മടിക്കേരിക്ക് 1 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഫാൾസ് പോകുന്ന തന്നെ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്. എന്താ വാടുകയെന്നറിയില്ല, പോയി നോക്കുക. വീടെടുക്കാനോ എക്കോ എന്നുള്ളത് അറിയില്ല, കാണാനുള്ള മുതലുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും പോയി നോക്കാം. ഈ ഫോർട്ടുകളുടെ എൻട്രൻസ് എങ്ങനെയാ? അങ്ങനെ ഇവിടുത്തെ ഫോർട്ട് ഇപ്പോൾ ക്ലോസ് ആണ്, എന്തോ വർക്ക് കിടക്കുകയാണ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, ഞാൻ കയറി കണ്ട്. ഷൂട്ട് ചെയ്യാൻ മാത്രമുള്ള സംഭവം അതിൻ്റെ എത്തില്ല, പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റൂട്ടാ. നമ്മളെ വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ അങ്ങനെ ആളുകളൊക്കെ നടക്കുന്നുണ്ട്. നല്ല തണുപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല ഫോർട്ട് ക്ലോസ് ആണെന്നല്ലേ, ഇതന്നല്ലേ ഇപ്പോൾ ഫോർട്ട്. പിന്നെന്താ ക്ലോസ് എന്ന് പറഞ്ഞതാവും. ഞാൻ അവിടെ വേറെ ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആണോന്ന് അറിയില്ല. അവിടെ ഒക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതാ തകർന്ന് വീഴാനൊക്കെ ഇട്ട പഴയകാലത്തെ ബിൽഡിങ്ങുകളാണ്. നല്ല ഭംഗിയുള്ള ഓടിട്ട ബിൽഡിങ്. അതിൻ്റെ മുകളിലൊക്കെ മരങ്ങളൊക്കെ ആണ്, സൂപ്പർ മരങ്ങളാണ്. ഒക്കെ ചെറുതായിട്ടൊന്ന് മിനുക്ക് പണി നടത്തി അടിപൊളി സംഭവങ്ങളാക്കി മാറ്റാൻ പറ്റും. ഇവിടെയൊക്കെ അത് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതിനൊക്കെ മതിലിൻ്റെ വീതി. അതിൻ്റെ ഇടയിൽ കൂട്ടിയുള്ള ഗ്യാപ്പൊക്കെ ആണ്, ഇത്രയും വീതിയാണ് മതിലിന്. ഇങ്ങനെ പല ജനലുമാർക്ക് ഗ്യാപ്പ് ഉണ്ട്. പിന്നെ അതാ ഇതുപോലെ ഇങ്ങനെ കയറിയിട്ട് കടന്നിട്ട് ഇങ്ങനെ നോക്കാനുള്ള സ്പേസ് വേറെ ഉണ്ട്. ഇവിടെ അതിൻ്റെ ഇടയിൽ വേറൊരു മിനാരം പോലെ എന്ത് സംഭവം. എന്തൊക്കെ സംഭവങ്ങൾ ഇതൊക്കെ കാണുന്നു. നമ്മൾ ഫോർട്ടും മ്യൂസിയമൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഫോർട്ടിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ കറക്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ അത് തന്നെയാണ് ഫോർട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു കൊട്ടാരുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രക്ഷയില്ലാത്ത തണുപ്പാണ്. നല്ല തണുപ്പാണ്. നമ്മളങ്ങനെ പോകുന്ന വെൽക്കം ടു അബി ഫാൾസ് എന്നുള്ളൊരു ബോർഡൊക്കെ കണ്ടിട്ടാ. 22 രൂപ ബൈക്ക് പാർക്ക് ചെയ്യാൻ ടിക്കറ്റ് എടുത്ത്. ഇനി അതിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് വേറെ ഉണ്ട് തോന്നുന്നുണ്ട്. പോയി നോക്കാം. ഏകദേശം 300 മീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ 1 കിലോമീറ്ററോളം നടക്കാണ്ടെന്നാണ്. ഒരു കോഫി പ്ലാന്റേഷൻ്റെ ഇടയിലൂടെയുള്ള വഴിയാട്ടോ അവിടേക്ക് പോവാൻ. ഒടുവിൽ നമ്മൾ ഫാൾസിൻ്റെ അടുത്തെത്തി. Thank you.
ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു തൂക്ക് പാലുണ്ടായിരുന്നു, ഇപ്പൊ തകർന്ന് വീണ് കിടക്കുകയാണ്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഇവിടുത്തെ വേസ്റ്റ് ബോക്സ് നോക്കണേ, വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചു പോരുകയാണ്. ഫാൾസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. നല്ല ആളുകൾ ഇരുന്ന അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ സമയം ഉച്ചക്ക് 2:30 ആയിട്ടുണ്ട്. നമുക്ക് ചിക്ക്മംഗ്ലൂർ പോവാണെങ്കിൽ ഇവിടുന്ന 113 കിലോമീറ്റർ നേരിട്ട് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് പിന്നെ കുശാൽ നഗർ പോയിട്ട് അവിടുന്ന് ചിക്ക്മംഗ്ലൂർക്ക് പിന്നെ 129 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ എന്തായാലും ചിക്ക്മംഗ്ലൂർ നമ്മൾ ഓടിയെത്തൂല. കുശാൽ നഗറിലെ കാഴ്ചകളൊക്കെ കണ്ടെടുത്താകുമ്പോൾ കുശാൽ നഗർ പോയിട്ട് അവിടെ ഒരു ടെൻഡർ എടുക്കാൻ പറ്റുമോ നോക്കണം. നാളെ രാവിലെ എണീറ്റിട്ട് ചിക്ക്മംഗ്ലൂർ പോകേണ്ടി വരും. സമയം വൈകിട്ട് 4:45 ആയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ കയറി ഫുഡ് കഴിച്ച് അതിൻ്റെ ശേഷം ഒന്ന് ഷേവ് ചെയ്യാനൊക്കെ ഒന്ന് ബാർബർ ഷോപ്പിൽ കയറി ഒരുപാട് സമയം അങ്ങനെ പോയി. ഫുഡ് കഴിച്ചു കൊടുത്ത് കുറച്ചേറെ റെസ്റ്റ് ചെയ്ത് ഞാനിങ്ങനെ കുശാൽ നഗർ പോകുന്ന വഴി ഒരു അടിപൊളി കാഴ്ച കണ്ടാണ്. എന്തൊക്കെയാണ്, ഒരുവിധം എല്ലാ മൃഗങ്ങളെയും പ്രതിമ ഇവിടെ ഉണ്ട്. ആന, ജിറാഫ്, വേറെയും പല സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഒട്ടകം മുതൽ എല്ലാ, കരടി, മാന്, പുലി. ഒട്ടകത്തിൻ്റെത്, കുരങ്ങ്, കരടി. ഇതിൻ്റെ അടിയിൽ ഒറിജിനൽ ഒന്നാലും പെട്ടെന്ന് തിരിച്ചറിയില്ല. കാളവണ്ടി അടക്കം, കാളടക്കം സെറ്റ് ചെയ്ത് കണ്ട്. ഇവിടെ മരം കയറുന്ന കരടി, മുകളിൽ ഒരു തേനീച്ചൻ്റെ കൂടുണ്ടാക്കിയിട്ടുണ്ട്, അതിൽ മരം കയറുന്ന കരടി. ഇവിടെ താഴെതാ പോത്ത്, എന്തെല്ലാം സാധനങ്ങളാണ് അറിയാം. ഇപ്പൊ കൊട്ടാമസ്, പശു, പശുക്കുട്ടി, മാന്, വേറെ ഏതൊക്കെ തരത്തിലുള്ള മാന്, ഡിനോസർ, അവിടെ ജിറാഫ്, ഇവിടെ അത് വേറെ ഒരു സെറ്റ് കാള. ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസം കിട്ടത്. ഞാൻ വെറുതെ ഒരു കൗതുകം കണ്ടപ്പോൾ, ഞാൻ നമ്മളെ നാട്ടിൽ നിങ്ങൾക്ക് ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 1-2 ഐറ്റം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറുതാണ് ഷൂട്ട് ചെയ്താൽ കിട്ടുകയാണ്. വലിയ ഷോപ്പാണ്. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. ഇവിടെ ചെടിച്ചട്ടി എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കഴുകന്, പാമ്പ്, പുലി. പുലിയും കുട്ടിയും കൂടി കിടക്കുന്നത് ഇതാ. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങൾ, ആട്ടും കുട്ടികള്, താറാവ്. ഇതൊന്നും പിന്നെ അത്ര വലിയൊരു ഇത് തോന്നിയില്ലെങ്കിൽ, പക്ഷെ നമ്മളെ ഫ്രണ്ടിൽ വെച്ച സംഭവങ്ങൾ ഉണ്ടല്ലോ. തവളൻ്റെ വരെ നോക്കണം, നിങ്ങൾ തവളൊക്കെ നോക്കണം. തവള നോക്കി, അതുപോലെ അതവിടെ പ്രാവ്, ഒരുപാട് ഐറ്റം ഉണ്ട്. കൊക്ക്, അവിടെ തരം മരത്തുമ അന്നക്കൊണ്ട് തന്നെ ചിറ്റി കയറി കിടക്കണേ. ഇതെല്ലാം ഉൾക്കാളാട്ട, അങ്ങനെ മരടക്കമായി കൊടുക്കുന്ന രീതിയിലാണ്. ഒക്കെ ഫ്രെയിം ചെയ്ത് വെച്ചാണ്. ഇത് കൂടാതെ അവിടെ ഫില്ലറിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ വീടൊക്കെ അലങ്കരിക്കേണ്ടവർക്ക്, വീടിൻ്റെ മുറ്റൊക്കെ അലങ്കരിക്കേണ്ടവർക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ വരെ കാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ കൊടുക്കുക. ആർക്കെങ്കിലും വേങ്ങാൻ താല്പര്യം, അത് ഇങ്ങനെ വേങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങൾ അറിയാത്ത ആരെങ്കിലുണ്ടെങ്കിലും ഉപകാരപ്പെട്ടോടെ ചെയ്തെടുത്താണ് വീഡിയോ. അല്ല, അവർ നമ്മോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. കാർഡ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ഷോപ്പ്.
അപ്പൊ നമ്മുടെ നാട്ടില് ചെറിയ മാവിന്റെ ഒക്കെ ഉപ്പാന്നല്ല എത്ര തോന്നുള്ള ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും ഞാൻ കാണാത്തോണ്ടാവും. നമ്മളങ്ങനെ കുശാൽ നഗർ എത്തിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ ആണ് നമ്മുടെ ബുദ്ധിസ്റ്റുകളെ ടെമ്പിളൊക്കെ ഉള്ളത്. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട്. ഇവിടുത്തെ കച്ചവടമെല്ലാം ഈ ബുദ്ധി വരെ കേട്ടോ, അടിപറ്റന്ന് വന്ന ആളുകൾ തന്നെയാണ് കച്ചവടമെല്ലാം ചെയ്യുന്നത്. ടെമ്പിളത്തിൻ്റെ അകത്തേക്ക് പോയി നോക്കാം. ഗോൾഡൻ ടെമ്പിളാണ് പേര്. കർണാടകയിലെ കുടക് ജില്ലയിൽ ബൈലോകുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ് ഗോൾഡൻ ടെമ്പിൾ. കുശാൽ നഗർ മൈസൂർ പാതയിലെ ബൈലോകുപ്പയിലാണ് ചരിത്രപ്രസിദ്ധമായ ടിബറ്റൻ ആത്മീയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1995 നിർമ്മാണം ആരംഭിച്ച ഗോൾഡൻ ടെമ്പിൾ 1999 ഭക്തർക്കായി തുറന്നുകൊടുത്തത്. ക്ഷേത്രത്തിനകത്ത് ബുദ്ധപ്രതിമകളാണ് കൂടുതലായിട്ടുള്ളത്. 40 അടി ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. കാവേരി നദിയാൽ ചുറ്റപ്പെട്ടാണ് ഈ കുശാൽ നഗർ എന്നാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വാണിജ്യ നഗരം കൂടിയാണ് കേട്ടോ പ്രധാനപ്പെട്ട. എന്തൊക്കെയോ പ്രാർത്ഥനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ട് വിശ്വാസികൾ ഇതിനൊക്കെ ഇങ്ങനെ വലയം ചുറ്റി നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. എനിക്ക് കുശാൽ നഗർ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ എന്നാൽ ഫാറൂഖ് റെഡിയാക്കി തന്നാണ് അവൻ്റെ ഫ്രണ്ട്. ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്നാണ് കരുതുന്നത്. എനിക്ക് കറക്റ്റ് ഐഡിയ ഇട്ടിട്ടില്ല. പോകുമ്പോൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത്. ഞാൻ അപ്പോൾ അവിടേക്ക് പോവാണ്. 6:30 ഇത് ക്ലോസ് ചെയ്തിട്ട് എല്ലാവരെയും നമ്മൾ പുറത്തുനിന്ന് വന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടുന്ന് പുറത്തിറക്കും. പിന്നെ ഇവിടെ ഉള്ളവർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി. അവിടെ പാർക്കിംഗ് ഫീസ് 20 രൂപ ഉണ്ട് ബൈക്കിന്. അതാര് വേണ്ടാന്ന് അറിഞ്ഞോട്. ഇവിടെയാണ് താമസം നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ ഇവിടെ സ്റ്റേ ചെന്ന ആളുടെ പുറത്തുനിന്ന് മൂപ്പരിപ്പ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഞാൻ ഇവിടെ എത്തി. അത് കണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഓക്കെ ഓക്കെ. ആ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇനി ഇവിടെ ആരൊക്കെ ഉള്ളതെന്നൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇതൊരു
കോഫി ഫാക്ടറി ആട്ടാ. അപ്പോൾ ഇവിടെ ലോങ് എന്നൊക്കെ വരുന്നവർ താമസിക്കുന്ന സ്ഥലമാണിത്. ഇവിടെ അടുത്തുള്ളവരൊക്കെ വീട്ടിപ്പോൾ ലോങ് എന്ന് വരുന്നവർ ഇവിടെ താമസിക്കും. അപ്പോൾ ഇവിടെ ആരുമില്ല, ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാ ആ കാണുന്ന ആൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഞാൻ കിടക്കാൻ കിട്ടിയ റൂമും കൂടി ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതാണ് റൂം. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഷക്കീർ. ഇവരാണ് ഈ ഫാക്ടറിൻ്റെ മാനേജർ. ഇവരിവിടെ ഇവര് 30 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരെ വീട്. അപ്പോൾ ഇവരിവിടെ താമസിക്കലാണ്. അടുത്തുള്ള സ്റ്റാഫുകളൊക്കെ വീട്ടിൽ പോകും. മൂപ്പരാണ് ഇപ്പം ഇന്നിവിടെ നമുക്ക് കമ്പനിക്ക് ഇന്നിവിടെ ഉള്ളത് കിട്ടുക. ഞാനിവിടെ എത്തി കുളിച്ച് ഫ്രഷായി. ഇനി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട് നേരത്തെ കിടന്നു ഇറങ്ങണം. നാളെ കുറച്ച് നേരത്തെ യാത്ര എടുക്കാൻ പറ്റുള്ളൂ. നാളെ നമ്മൾ ചിക്കമംഗളൂർക്കാണ് പോകുന്നത്. ഏകദേശം 129 കിലോമീറ്റർ ഇവിടുന്നുണ്ട്. അപ്പോൾ ചിക്കമംഗളൂർ യാത്രയുടെ വീഡിയോ കണ്ടുമുട്ടാം. അതുവരേക്കും